വെന്റിലേറ്ററിലിട്ടിരിക്കുന്ന ആള് കണ്ണു മാത്രം മിണ്ടണുള്ളി ഒന്നുമില്ല, ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പട്ടിണി വാതിക്കലെത്തിയപ്പോൾ പ്രതീക്ഷകളുമായി കടൽ കടന്നതാണ് കൊടുങ്ങല്ലൂരുകാരി വിജിയും ഭർത്താവ് കണ്ണൻദാസനും. ദുബായിൽ ജോലിയിൽ പ്രവേശിച്ച് നാലാം ദിനം ലോക്ക്ഡൗൺ. 1500 ദിർഹം ശമ്പളത്തിന് ഭാര്യയ്ക്ക് ജോലി ലഭിച്ചെങ്കിലും കണ്ണന് തൊഴിൽ കണ്ടെത്താനായില്ല. ഒടുവിൽ ദുബായിലുള്ള വിജിയുടെ സഹോദരൻ ചെറിയൊരു സംരംഭം തുടങ്ങാൻ സാമ്പത്തികമായി സഹായിച്ചു. ആ കാശുമായി പാർട്ണർ മുങ്ങിയതോടെ കണ്ണൻ തീർത്തും നിരാശനായി. വിസ കാലാവധി കഴിഞ്ഞ അദ്ദേഹം താമസയിടത്ത് നിന്നും ഇറങ്ങാതെയായി. ഇതാള് എല്ലാം ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി കൊണ്ടു നടന്ന് എപ്പോഴും പറയും, ഞാൻ ബുദ്ധിമുട്ടായി ഞാൻ ബുദ്ധിമുട്ടായി, ഇവിടെ വന്ന് 100 കാട്ടും പ്രശ്നങ്ങളായി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കണ്ടു. അന്ന് പറയണ്ടേ, എനിക്ക് ഇങ്ങനെ വയ്യ വയ്യ, അപ്പം എങ്ങനെയും നാട്ടിലേക്ക് കയറി പോവാൻ ഫൈനുമായി, പിന്നെ പാസ്പോർട്ട് വിസ ഇല്ല. ഭാര്യ കമ്പനി അനുവദിച്ച ഫ്ളാറ്റിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ മാത്രമായി ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. സാമ്പത്തികമായി കുടുംബത്തിന് താങ്ങാവാൻ കഴിയാത്തതിലുള്ള വിഷമത്തിൽ ആഴ്ചയിലുള്ള കൂടിക്കാഴ്ചയ്ക്കും കണ്ണൻ വരാതെയായി. താമസിക്കുന്നത് എവിടെയാണെന്ന സൂചന പോലും ഭാര്യയ്ക്ക് നൽകിയില്ല. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കിയ കാര്യം പ്രിയതമ അറിഞ്ഞതുമില്ല. പട്ടിണി ശീലമായതോടെ ആരെങ്കിലും വാങ്ങിക്കൊടുത്താലും ഭക്ഷണം കണ്ടാൽ ഛർദിയോടെ ഛർദി. ഒടുവിൽ ചോര ഛർദിച്ചു വീണ കണ്ണൻ കഴിഞ്ഞ 10 ദിവസമായി ദുബായിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിടിക്കുകയാണ്. ആളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എന്നെ കൊണ്ട് സഹായിക്കാനായിട്ട് പറ്റില്ല. 1500 ദിർഹം വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും? പിന്നെ ആള് ഫുഡ് കഴിച്ചിരുന്നില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുമ്പോൾ പറയും കഴിച്ച് കഴിച്ച് കഴിച്ചിരുന്നു. പിന്നെ ഫ്രണ്ട്സ് അവരിവരൊക്കെ വാങ്ങിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നത്. പിന്നീട് ഫ്രണ്ട്സുകൾ കൊടുത്താലും ആൾ കഴിക്കാണ്ടായി. ഫുഡ് കഴിക്കാണ്ടിരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഈ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്തത്. ആശുപത്രി ബിൽ ഇതിനകം 1.5 ലക്ഷം ദിർഹം പിന്നിട്ട് കഴിഞ്ഞു. 2 വൃക്കകളും കരളും പ്രവർത്തനരഹിതമായ കണ്ണനെ തൽക്കാലം നാട്ടിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാനുമാവില്ല. ഭർത്താവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വിജി. ആവശ്യം എന്ന് വെച്ചാല് ഇപ്പൊ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ 1.5 ലക്ഷം ദിർഹം വേണം. പിന്നെ അത് കണ്ടിട്ട് വേണം ആള് നാട്ടിൽ കൊണ്ടു ചെന്ന് ബാക്കിയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജീവിക്കാൻ അനുവദിക്കാതെ ദുരിതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിക്കേണ്ടി വന്നവൾ. ഒന്നൊഴിയാതെ വേട്ടയാടുന്ന കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ നിസ്സഹായയായി നോക്കി നിൽക്കുകയാണ് ഈ 42-കാരി.